ശരിക്കും ഏഷ്യാനെറ്റിൻ്റെ ചതി മത്സരാർത്ഥികൾ മനസ്സിലാക്കാൻ പോകുന്നു പുറത്തെത്തിക്കഴിഞ്ഞായിരിക്കും. കാരണം അവരിൽ ഓരോരുത്തരുടെ ലൈഫ് വെച്ചാണ് ഏഷ്യാനെറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ് റേറ്റിംഗ് മാത്രമേ നോക്കുന്നുള്ളൂ. അവരുടെ ആ സീരിയലിലെ അതേപോലെ അവിഹിതവും എല്ലാം കൂടെ കൂട്ടിക്കലർത്തണം. നേരെ ചൊവ്വയുള്ള ഒരു ഇതുമില്ല. അവരെ പറ്റി അങ്ങനെയാണ് പറയുന്നത്. അവർക്ക് ശരിക്കും ഒരു ഇപ്പം ട്രാൻസ്ജെൻഡറും LGBTQ നെയൊക്കെ പൊക്കി പിടിക്കുന്ന പോലെയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ സീരിയലുകളിലൊന്നും അങ്ങനെയില്ല. അങ്ങനത്തെ ഒരു പരിപാടി അവരില്ല. അവരിപ്പം മത്സരാർത്ഥികളെ ശരിക്കും നാറ്റിക്കുക എന്നുള്ള ഇതിന് റേറ്റിംഗ് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. അതാണ് ഏഷ്യാനെറ്റ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചതി അവർ മത്സരാർത്ഥികൾ മനസ്സിലാക്കുന്ന പുറത്തെത്തിയതിന് ശേഷമായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലത്തെയൊക്കെ എപ്പിസോഡിൽ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കളിയുണ്ട്, ഒരു ഗെയിമുണ്ട്. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് നടത്തുന്ന ഒരു ഗെയിം. അതായത് മത്സരാർത്ഥികളെ പ്രേക്ഷകരുടെ മുന്നിൽ മോശക്കാരാക്കുക, എന്നിട്ട് അത് വോട്ടിനെ ബാധിക്കാമെന്നായിരിക്കും. വോട്ടിങ്ങിനെ ബാധിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു നമ്പരായിരിക്കാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരും മറന്ന പല കാര്യങ്ങളും മനസ്സിൽ നിന്ന് മുറിവുകളായതൊക്കെ മുറിവൊക്കെ ഒന്ന് ഉണങ്ങി ഒരിതായി വന്നപ്പം കറക്റ്റായിട്ട് അതെടുത്ത് വീണ്ടും എടുത്തിട്ട് എല്ലാവരുടെയും മുഖംമൂടി വലിച്ചു കീറുന്ന പോലെ ഉള്ള സീൻ കൊടുക്കുക. അപ്പോൾ അതിച്ചിരി ഹൃദയഭേദമായി പോയെന്ന് തന്നെ പറയാം. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ ധന്യ എടുക്കുകയാണെങ്കിൽ ധന്യ ഒരാളോട് പോലും നേരിട്ടൊന്നും പറയത്തില്ല. പരദൂഷണം പോലെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അപ്പുറേ മാറുമെന്ന് പറയും. അപ്പോൾ റിയാസിനെ പറ്റിയൊക്കെ അയ്യോ ഈ ചെറുക്കം പോയാൽ മതിയായത് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോഴാണ് റിയാസ് അതിൻ്റെ ലാസ്റ്റ് ഒരു വാചകം പറയുന്നത്, ഓ നിങ്ങളിവിടെ കണ്ടൻ്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് തിരിച്ചെടുക്കുന്നു, നിങ്ങളിതൊക്കെ ഏറെ ചെയ്തിട്ടുണ്ട് എന്ന്. കാരണം ഇപ്പുറത്തോട്ട് മാറിയെന്ന് തന്നെ നല്ലപോലെ പറയാറുണ്ട്. അത് നേരിട്ട് പറയാത്തത് കൊണ്ട് പലർക്കും അതറിയില്ല. ഇവർ ശരിക്കും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുള്ളൂ. പക്ഷേ ഇന്ന് വരെ സീസണുകളിലൊന്നും കാണിക്കാത്ത പോലെ ബിഗ് ബോസ് എടുത്തതേ ഇപ്പം അതെല്ലാം എടുത്തിട്ട് വലിച്ചു കീറുന്നുണ്ട് ഓരോ മത്സരാർത്ഥിയെ. അപ്പോൾ നമ്മൾ ധന്യയെ പറ്റി പറയണം. ധന്യക്കെട്ട് ഇന്നലെ കൊടുത്ത ഒരു പണിയാണത്. ധന്യയുടെ യഥാർത്ഥത്തിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാതെ പോയ ഒരു സ്വഭാവം അത് തന്നെയായിരുന്നു. ധന്യ ഇങ്ങനെ ഒരു കാര്യത്തിലും സേഫ് ഗെയിം കളിക്കുന്ന പോലെ മാറി നിൽക്കും. ഇനി അഥവാ എന്തെങ്കിലും പറയണം ആദ്യ കാലത്തൊക്കെ സുചിത്രയോട് പറയും, അങ്ങനെയൊക്കെയായിരുന്നു. അത് മാറി നിൽക്കട്ടെ, പോട്ടെ. പിന്നെ ഇന്നലെയൊക്കെ ഏറ്റവും കൂടുതൽ ദിൽഷ കരയുന്നതും ദിൽഷക്കെട്ട് കൊടുത്തിയ ഒരു പണി, ഏഷ്യാനെറ്റിൻ്റെ വക ഒരു പണി എന്താണെന്ന് ചോദിച്ചാൽ, ബിഗ് ബോസിൻ്റെ വക പണി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ട്രയാങ്കിൾ ലവ് എന്നുള്ള സംഗതി ഇന്നലെ അതവിടെ ധന്യ പറയുന്നതായിട്ട് കാണിച്ചു. അപ്പോൾ ധന്യ പറയുന്നത് ട്രയാങ്കിൾ ലവ് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് തന്നെ ആ ഒരു വാക്ക് അല്ലെ ആ ഒരു രീതി അവിടെ എങ്ങനെ വന്നു എന്ന് അവർക്കറിയില്ല. അവർ വിചാരിക്കുന്നത് ധന്യ പറയുന്നത് റോബിനാണ്, അത് ആദ്യമേ പറഞ്ഞ റോബിൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഗെയിം പഠിച്ചിട്ട് വന്നായതുകൊണ്ട് ഗെയിമിൻ്റെ ഭാഗമായിട്ട് ദിൽഷയോട് പ്രണയമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു തന്ത്രമാണ് അത്, ആ പ്രണയമായിട്ടുള്ള അതൊരു ഗെയിം തന്ത്രമാണ് എന്നൊക്കെയാണ് ധന്യ ഉദ്ദേശിക്കുന്നത്. പിന്നീട് പക്ഷേ ബ്ലസ്ലി, ദിൽഷ അങ്ങനെയുള്ളവരെല്ലാം പിന്നെ മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് റിയാസാണ് എടുത്തിട്ടതെന്ന്. അതായത് പുറത്തുനിന്ന് കളി കണ്ടേച്ച് വന്ന് റിയാസ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്, റിയാസാണ് ഇത് എടുത്തിട്ടതെന്ന്. പക്ഷേ പ്രേക്ഷകരായ നമ്മൾ ആലോചിക്കുമ്പം ഇതിനുള്ളിലൊരു കാര്യമുണ്ട്. ശരിക്കും ആദ്യമായിട്ട് ട്രയാങ്കിൾ ലവ്, ത്രികോണ പ്രണയം എന്നവിടെ പറഞ്ഞ ആരാണ്? വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനാണ്. ലാലേട്ടൻ വന്ന് നിന്നിട്ട് ആ മൂന്ന് പേരെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് ഈ ത്രികോണ പ്രണയത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ആ കൂടി വണ്ടറടിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും ബ്ലെസ്ലി. സത്യം പറഞ്ഞാൽ ബ്ലെസ്ലിക്ക് അപ്പം ഒരു സീരിയസും ഇല്ല. ബ്ലെസ്ലി ഒരു കോമഡി പോലെ അതെടുത്തെ. ദിൽഷയാണെ ആ കുടിയെ ഇങ്ങനെ ഒരു വാക്കുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ എന്നൊക്കെയുള്ള രീതി ഒരു നിഷ്കളങ്ക ഭാവത്തോടെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിന്നെന്നൊക്കെ പറയുന്നുള്ള ദിൽഷ അങ്ങനെ ഇങ്ങനെ നിന്നു. പക്ഷേ റോബിൻ്റെ മുഖത്ത് അപ്പം തന്നെ, റോബിൻ ഇച്ചിലൂടെ പക്വതയുണ്ട്, കുറച്ചും കൂടെ മൈൻഡ് വർക്ക് ചെയ്യുകയും ചെയ്യും. റോബിൻ അപ്പം തന്നെ പണി പാളിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ലാലേട്ടൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണു പോയിട്ടുണ്ട്, നാട്ടിൽ അതൊരു ചർച്ചയാവും, അത് അവരുടെ ഭാവിക്ക് പോലും ദോഷം ചെയ്യും എന്നൊക്കെ അത് റോബിൻ ആ നിമിഷം മനസ്സിലായി. റോബിൻ്റെ മുഖത്ത് അപ്പം തന്നെ അതൊരു ടെൻഷനായിട്ട് കാണാനുണ്ടായിരുന്നു. രണ്ടാമത് ഈ ട്രയാങ്കിൾ ലവ്, ത്രികോണ പ്രണയം, അതിനോട് ഒരു കാരണവശാലും റോബിന് അംഗീകാരം ഇല്ലാത്ത ഒരു കാര്യം. റോബിന് അത് ഒട്ടും തന്നെ താല്പര്യമില്ല ആ കാര്യത്തിൽ. ശരിക്കും റോബിന് നമ്മൾ പറയുന്ന പോലെ ഈ ദിൽഷയോട് ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുറേ തന്ത്രങ്ങൾ മെനഞ്ഞ് ദിൽഷയെ കൂട്ടി നിർത്തി ദിൽഷയുടെയും കൂടെ സപ്പോർട്ടിൽ അങ്ങനെ ഒരു ഇത് ധന്യയൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു സംഭവമൊക്കെ പ്രണയം ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രേക്ഷകരെ കയ്യിലെടുത്ത് പ്രേക്ഷകരെ വോട്ട് മേടിക്കാനുള്ള ഒരു ഗെയിം തന്ത്രമായിട്ടൊന്നുമല്ല
റോബിൻ അവിടെ ചെയ്തിരിക്കുന്നത്. അത് ഇന്നലെ ദിൽഷയുടെ വാക്കിൽ നിന്നും മനസ്സിലായി. പുറത്തിറങ്ങിയിട്ട് ഞാൻ നിൻ്റെ പേരൻസിനോട് സംസാരിക്കട്ടെ എന്ന് വരെ റോബിൻ ചോദിച്ച കാര്യം ഇന്നലെ ദിൽഷ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ പറയുന്നുണ്ട്. അപ്പോൾ റോബിന് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു വിചാരമില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾ ലവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു അതൊക്കെ ഏഷ്യാനെറ്റിൻ്റെ കുബുത്തിയാണെന്ന് തന്നെ പറയാം. അതൊരു കുബുത്തിയായിരുന്നു. അത് റോബിന് അപ്പം തന്നെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാണെങ്കിലും റോബിൻ്റെ ആത്മാർത്ഥത തിരിച്ചറിയണമെങ്കിൽ ബ്ലെസ്സിലിയും ദിൽഷ അങ്ങോട്ട് ജയിലിൽ പോയി കിടക്കുമ്പോൾ ദിൽഷയോട് എന്ന് റോബിൻ പറയുന്നുണ്ട്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തൊക്കെ നിൽക്കണമെന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ ഒരു ജയിൽ പോക്കൊന്നും റോബിന് ഒട്ടും താല്പര്യമായിട്ടില്ലായിരുന്നു. പലപ്പോഴും റോബിൻ ദിൽഷയോടാ ഊഞ്ഞാലെ ഇരുന്നൊക്കെ സംസാരിക്കുന്ന എല്ലാ കാര്യത്തിലും റോബിൻ ആത്മാർത്ഥത ഉണ്ടായിരുന്നു യഥാർത്ഥത്തിലുള്ള. അല്ല ചുമ്മാ ഗെയിമിൻ്റെ തന്ത്രമായിട്ടൊരു പ്രണയം കാഴ്ചവെച്ച് പ്രേക്ഷകരായ നമ്മളെയും പറ്റിച്ച് ദിൽഷയും പറ്റിച്ച് അങ്ങനെയൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഇത് അങ്ങനെ ആക്കി തീർക്കുക, അതായത് ഏഷ്യാനെറ്റിൻ്റെ ചിന്ത എന്ന് വെച്ചാൽ അവരുടെ സീരിയലൊക്കെ പോലെ തന്നെയാണ് അവരിപ്പോൾ ചിന്തിച്ചു കൂട്ടുന്നത്. അവർക്കൊരിക്കലും ഇപ്പം ശരിക്കുള്ള ഒരു ലവും ആത്മാർത്ഥയെന്നും അത് സീസൺ വണ്ണിലെങ്ങാണ്ടേ അവർ കാണിച്ചിട്ടുള്ളൂ. ഇപ്പം അവർക്ക് അങ്ങനെയല്ല, ഏഷ്യാനെറ്റിൻ്റെ അവിഹിത അതും ഇതും എല്ലാം ആയിട്ടുള്ള സീരിയലുകളാണല്ലോ, ആ സീരിയലിൻ്റെ അതേ പരിപാടിയാണ് അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവരെങ്ങനെ നാറ്റിക്കാം, മത്സരാർത്ഥികളെ എങ്ങനെ നാറ്റിക്കാമെന്ന് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അതിൻ്റെ ഭാഗമാണ് ഇന്നലെ ഈ വിഴിപ്പലക്കൽ വീണ്ടും ഉണ്ടായത്. കാരണം എല്ലാം മറന്നു. 100 ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ എല്ലാവരും മനുഷ്യൻ്റെ മനസ്സല്ലേ, എല്ലാവരും പതുക്കെ മറന്നു. ഇപ്പം അവർ അവിടെ നിൽക്കുന്നവരാണെങ്കിലോ 6 പേര് തമ്മിൽ നല്ല ഒരു കൂട്ടായ്മയായി, അത്രയും പേരല്ലേ ഉള്ളൂ. ലക്ഷ്മിപ്രിയയുടെയൊക്കെ അവിടുത്തെ ഇപ്പോഴത്തെ പെരുമാറ്റം, ഡാൻസ് ചെയ്യാത്ത ലക്ഷ്മിപ്രിയ ഇപ്പം പാട്ട് കേട്ടാൽ മോർണിംഗിൽ ഡാൻസ് ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ ഒരു അടുപ്പം വന്നിട്ടുണ്ട്. ആ അടുപ്പം എല്ലാം തകർത്തു ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട്. അപ്പോൾ ബിഗ് ബോസ് ഇപ്പം ആലോചിക്കുന്നത് എങ്ങനെ വോട്ടിങ്ങിൽ ഇത് ചെയ്യാമെന്നാണ് അവരുദ്ദേശിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ദിൽഷ ഇന്നലെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് റോബി ത്രികോണ പ്രണയം എന്ന് ലാലേട്ടൻ്റെ വായിൽ നിന്നാണ് ആദ്യം വീണത്. അല്ലാതെ ഒരു കാരണവശാലും അത് പറഞ്ഞിരിക്കുന്ന റിയാസ് അല്ല. റിയാസ് ഇതെല്ലാം കാണുന്നുണ്ട്. റിയാസ് ഇത് കണ്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ശരിക്കും ഇത് ആദ്യം ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ ഉണ്ട്. പ്രൊമോയിൽ അവർ ഡീസൻ്റ് ആയിട്ടൊക്കെ ചെയ്ത് പ്രൊമോ വിടും. ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ അല്ലാതെ അവരുടെ ഒരു വെബ് ടീമുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ റോബിൻ ഫാൻസുകാർ പോലും ഇങ്ങനത്തെ പരിപാടി ചെയ്യില്ല. അതുപോലെയാണ് അവർ രാജാവിൻ്റെ ആജ്ഞയൊക്കെ ആയിട്ട് ഫാൻസുകാർ ചെയ്യുന്നതിനെക്കാട്ടും അദ്ദേഹം പറഞ്ഞ ദിൽറൂപ് എന്ന് പറയുന്ന പോലും ആ ഏഷ്യാനെറ്റിൻ്റെ വെബ് ടീമാണ് ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ ഇവരെ 100 ദിവസം കഴിഞ്ഞ് ഇവർക്ക് മത്സരാർത്ഥികൾക്കൊരു ജീവിതം ഉണ്ടെന്ന് പോലും ഇവർ ആലോചിക്കുന്നില്ല. അവർക്ക് റേറ്റിംഗ് കയറണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരാത്മാർത്ഥം കാണിക്കുന്നില്ല. ഇപ്പം എങ്ങനെയാണേലും മത്സരാർത്ഥികളോടൊരു നീതി പുലർത്താതെ മത്സരാർത്ഥികളുടെ ലൈഫ് വെച്ചുള്ള ഒരു കളിയാണ് ഏഷ്യാനെറ്റ് ഇപ്പം കളിക്കുന്നത്. അവരാണ് ഈ ത്രികോണ പ്രണയവും ഇതെല്ലാം കൊണ്ടുവന്നത്. ഒരു നീതിയും പുലർത്തുന്നില്ലെന്ന് തന്നെ പറയാം. ഇവരെ വിറ്റ് കാശാക്കുന്ന പോലെയാണ് ഇപ്പം ചെയ്യുന്നത്. ആദ്യകാലത്തെന്നാൽ സീസൺ 1-ലൊന്നും ഇങ്ങനെ ചെയ്തില്ല. അപ്പം ഈ വെബ് ടീം ഇറക്കി വിടുന്നതാണെങ്കിൽ ഒരു കഥ മെനയുന്ന പോലെയെല്ലാം അവർ ഫേസ്ബുക്കിലാണെങ്കിലും ഇടുന്നുണ്ട്. അങ്ങനെയെല്ലാം ഇട്ട് ഇവരെ നാണം കെടുത്തുന്ന ശരിക്കും പറഞ്ഞ ഏഷ്യാനെറ്റാണ്, ഒരു സംശയം വേണ്ട. പിന്നെ ഇപ്പം ഇന്നലത്തെ ആദ്യമേ ഞാൻ പറഞ്ഞുള്ള ധന്യയുടെ കാര്യത്തിലാണെങ്കിലും ധന്യയെ നാറ്റിച്ച് ഇന്നലെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഈ പറയുന്ന ഓരോ മത്സരം അല്ലെങ്കിൽ എന്താണ് ദിൽഷ അവിടെ ഒന്നുമല്ല, റോബിൻ്റെ കെയർ ഓഫിലാണ് ദിൽഷ പോകുന്നത്. ഇപ്പം നമ്മളെയും കൂടെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, പ്രേക്ഷകരെയും കൂടെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ റോബിൻ്റെ വോട്ട് മേടിക്കാൻ പോകുന്ന ഒരാൾ സ്വന്തമായിട്ടൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഇന്നലെ ഈ പല ക്ലിപ്പും എടുത്തിട്ട് ചെയ്തത്. ഇതിപ്പം ചെയ്ത എന്ത് കാര്യത്തിനാണ്? അവരുടെ ലൈഫ് വെച്ച് കളിക്കുന്ന ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റ് അവരുടെ അവിടുത്തെ മത്സരാർത്ഥികളുടെ ജീവിതമാണ് കളയെന്ന് പറയാം. അപ്പോൾ എൻ്റെ ഈ അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അത് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.